എല്ലാ മുത്തുമണികൾക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഈസ് ജംഷിദ് ഗഫൂർ, യുവർ ബഡി ട്രാവലർ. അപ്പോൾ പറഞ്ഞതുപോലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇതിൽ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ആലക്കാട് ഭാഗത്തേക്കാണ്. ആലക്കാട് ഭാഗത്തേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആലക്കാട് ഭാഗത്തായിട്ട് കാരക്കുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ട്, ഒരു വാട്ടർഫോൾസ്. അപ്പം നമ്മളിപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അപ്പം നല്ല വെള്ളച്ചാട്ടം ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നത്. അപ്പം നമുക്ക് പോകുന്ന പോക്കിൽ ആലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂട്ട് തന്നെ ഒരു വേറെ തന്നെ ഒരു മലമ്പ്രദേശം ആയതുകൊണ്ട് നല്ല കിണ്ണം, നല്ല പച്ചപ്പായിട്ട് നല്ല അടിപൊളി റൂട്ടാണ് ആ ഭാഗം. അപ്പോൾ നമുക്ക് ആ റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് കാരക്കുണ്ട് വെള്ളച്ചാട്ടവും കണ്ടിട്ടൊന്ന് വരാം. അപ്പോൾ ഫൈനലി ഞാനിതാ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഈ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ റൂട്ട് മാപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കണ്ണൂർ പഴയങ്ങാടിയിൽ നിന്ന് പ്ലാത്ര, പ്ലാത്രയിൽ നിന്ന് മാതമംഗലം റൂട്ട്, മാതമംഗലം റൂട്ട് എത്തുമ്പോൾ മാതമംഗലത്തിൽ നിന്ന് മുന്നേ ആലക്കാട് ഏരിയം റൂട്ട് കയറുക. ആലക്കാട് ഏരിയം റൂട്ട് കയറിയിട്ട് കുറച്ച് വരുമ്പം ഏകദേശം ആലക്കാട് എത്തുന്നതിന് മുന്നായിട്ട് റൈറ്റ് സൈഡിൽ ബോർഡ് തന്നെ ഉണ്ട്, കാരക്കുണ്ട് വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ട്. ആ ബോർഡ് കയറി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കയറ്റാണ്, അവിടുന്ന് താലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ്. അവിടെയൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഞായറാഴ്ച ആയിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. വൺ പോയിട്ടോ പവർ എന്ന് പറഞ്ഞ വൺ പവർ പിടിച്ചേക്കാൻ പറ്റുന്നില്ല. മക്കളെ പൊളിച്ചലാട്ടോ, പൊളി എന്ന് പറഞ്ഞ മരണമാസ് ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ ഒരു ഒരിക്കലും പരിചയപ്പെട്ടു. അപ്പൊ പുള്ളി പറഞ്ഞു പറഞ്ഞാല് ഈ ഒരു വെള്ളച്ചാട്ടത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതൊരു മഴയുടെ അല്ല, മഴേൻ്റെ ഒരു ഇതല്ല, ഇതെല്ലാം ഏത് വേനൽക്കാലത്ത് എപ്പം വന്നാലും ഈ ഒരു ഇതിൻ്റെ ഒരു പകുതി അങ്ങനെ പോസ്റ്റിൽ വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടാവുക പറയുന്നത്. അപ്പം ഇത് ശരിക്കൊരു വെള്ളം എന്താ പറയുക, മഴേൻ്റെ ഒരു പോസ്റ്റിൽ വരുന്നില്ല, എല്ലാ പ്രാവണ എല്ലാ ഏത് കാല അവസ്ഥയിലും ഉണ്ടാകും. പക്ഷെ ഇപ്പം നല്ല പോസ്റ്റ് ഇതാണോ അങ്ങോട്ടേക്ക് വരണമെന്നുണ്ട്. Thank you.
അപ്പൊ എന്താ പറയാ, ഈ കാരക്കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വീഡിയോ ഒക്കെ ഉള്ളത് ഇത്രയൊക്കെ ഉള്ളൂ, നിങ്ങളിപ്പോ ഈ കണ്ടതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഒരു ഫാമിലി ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ദിവസം ഫാമിലി ആയിട്ട് ഒരു ഉച്ചക്ക് ശേഷമൊക്കെ വന്നു വൈകിട്ട് വരെ പൊളിക്കാനുള്ള ഒരു വകുപ്പുണ്ട്. പിന്നെ നമ്മളെ കണ്ണൂരിലുള്ള എല്ലാ മുത്തുമണികളും ഒന്ന് ട്രൈ ചെയ്യുക, കാരണം വളരെ അടുത്താണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം പുതിയങ്ങാടി നോക്കുകയാണെങ്കിൽ ഒരു 20-25 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത് കണക്ക് കൂട്ടൽ. അത്രയും ഉണ്ടാവും, 20-25 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിരിക്കും. പക്ഷെ സൂപ്പർ സ്ഥലമാണ്, നിങ്ങൾ കണ്ട് വൻ പച്ചപ്പ്, വൻ ഒരു രക്ഷയില്ല. കാരണം മഴക്കാലമായതുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ, ഇതിപ്പോ നിങ്ങൾ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുന്നുണ്ടോ, അങ്ങനെ പച്ച ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഒരു രക്ഷയില്ലാത്ത പൊളി സ്ഥലമാണ്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യാം കാരക്കൊണ്ട് വാട്ടർഫോൾസ്. നമ്മുടെ പ്ലാത്രയിന്ന് ഏരിയം ആലക്കാട് റൂട്ട് വരുമ്പോൾ ആരോടെങ്കിലും ചോദിച്ചാൽ തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ ബോർഡും കാര്യങ്ങളൊക്കെ അതുകൊണ്ട്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ കണ്ടിന്യൂ ആയിട്ടുള്ള എപ്പിസോഡിൽ ഇവിടെ ആലക്കാട് തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്, വേറൊരു ചെറിയൊരു വാട്ടർഫോളും കൂടി ഉണ്ട്. ഞാൻ അതും കൂടി പോയിട്ട് എടുക്കും. അപ്പോൾ അത് അടുത്ത വ്ളോഗിൽ വരും. അപ്പോൾ അടുത്ത വ്ളോഗിൽ വേറൊരു എപ്പിസോഡ് അല്ലെങ്കിൽ വേറൊരു വെള്ളച്ചാട്ടമായിട്ടാണ് ഞാൻ വരാൻ പോകുന്നത് ആലക്കാട് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പം എല്ലാ തവണയും പറയുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, പിന്നെ മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ എപ്പിസോഡ് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ അമർത്തുക, മാക്സിമം ലൈക്ക് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയ എന്തെങ്കിലുമായിട്ട് വീണ്ടും വരുന്നത് വരെ ജംഷദ് ഗഫൂർ, യുവർ ബോഡി ട്രാവലർ.